നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് തനിക്കുണ്ടായിരുന്ന ധാരണകൾ തെറ്റായിരുന്നുവെന്നും ആ ധാരണകൾ മാറിയതെങ്ങനെയെന്നും വെളിപ്പെടുത്തി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച നേതാവ് ഗുലാം നബി ആസാദ്. സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ രാജ്യം എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ ഇനിയും മനസ്സിലാക്കാനിരിക്കുന്നതേയുള്ളൂ. രാജ്യസഭയിൽ തന്റെ വിടവാങ്ങൽ സമയത്തെ മോദിയുടെ വാക്കുകളെക്കുറിച്ചാണ് ആസാദ് ഇന്ന് പ്രതികരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പരുക്കനായ മനുഷ്യനാണെന്നാണ് താൻ കരുതിയിരുന്നത്. എന്നാൽ മനുഷ്യത്വവും കരുണയും പ്രധാനമന്ത്രി തന്റെ പ്രവൃത്തികളിലൂടെ തെളിയിച്ചു. രാജ്യസഭയിൽ നടന്ന വിരമിക്കൽ ചടങ്ങിൽ ഗുലാം നബി ആസാദിനെ ഓർത്ത് പ്രധാനമന്ത്രി കണ്ണീരണിഞ്ഞ സംഭവത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. വിരമിക്കൽ ചടങ്ങിനിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടുനോക്കൂ. താൻ വിരമിക്കുന്നതിനെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്, മറ്റൊരു സംഭവത്തെക്കുറിച്ചോർത്താണ് അദ്ദേഹം വികാരാധീനനായത്. സംഭവം ഇതാണ്. 2006 ഗുജറാത്തിൽ കാശ്മീരിൽ നിന്ന് സന്ദർശനത്തിനെത്തിയ ഏതാനും വിനോദസഞ്ചാരികൾ ഗ്രനേഡ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് താൻ കാശ്മീരിന്റെ മുഖ്യമന്ത്രിയും മോദി സാഹിബ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്നു. വിവരമറിയിക്കാൻ അദ്ദേഹം തന്നെ വിളിച്ചെങ്കിലും ദാരുണമായ ആ സംഭവത്തെക്കുറിച്ചോർത്ത് താൻ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. താൻ കരയുന്നത് ഫോണിലൂടെ അദ്ദേഹം കേൾക്കുകയും ചെയ്തു. മരിച്ചവരുടെ മൃതദേഹങ്ങൾ വിമാനത്തിൽ കൊണ്ടുപോകുമ്പോഴെല്ലാം താൻ കരയുകയായിരുന്നു. അദ്ദേഹം അത് TVയിലൂടെ കണ്ടിട്ടുണ്ടാവും. പിന്നെയും ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും തനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. എങ്കിലും അദ്ദേഹം നിത്യവും വിളിച്ചു കൊണ്ടേയിരുന്നു. മോദിജി പരുക്കനായ ഒരാളായിരുന്നുവെന്നാണ് താൻ കരുതിയിരുന്നത്. ഭാര്യയോ മക്കളോ ഒന്നും ഇല്ലാത്തതിനാൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക പോലും ചെയ്യില്ലെന്നാണ് താൻ കരുതിയിരുന്നത്. എന്നാൽ ആ ധാരണ തെറ്റി. അദ്ദേഹം മനുഷ്യത്വത്തോടെ പെരുമാറി. ഗുലാം നബി ആസാദ് പറഞ്ഞു, കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാനുള്ള സാഹചര്യത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാൻ താൻ നിർബന്ധിതനാവുകയായിരുന്നു. തന്നെ ആവശ്യമില്ലെന്ന തോന്നലാണ് കോൺഗ്രസ് നേതൃത്വം തനിക്ക് നൽകിയത്. കോൺഗ്രസിന് തന്നോട് എക്കാലവും നീരസമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഗുലാം നബി ആസാദ് പാർട്ടി വിട്ടത്. രാജിക്ക് പിന്നാലെ താൻ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് ഗുലാം നബി ആസാദ് വ്യക്തമാക്കിയിരുന്നു. ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചാകും പാർട്ടി രൂപീകരിക്കുക. എന്നാൽ BJPയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ പദ്ധതിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 5 പതിറ്റാണ്ടുകൾ കോൺഗ്രസിനൊപ്പം നിന്ന നേതാവാണ് ഗുലാം നബി ആസാദ്. ഒരു കാലത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ നിർണായക സ്ഥാനമുണ്ടായിരുന്ന ഗുലാം നബി ഇന്ന് ഒന്നുമല്ലാതായിരിക്കുന്നു. വർഷങ്ങൾ നീണ്ട കോൺഗ്രസ് ജീവിതം അവസാനിപ്പിച്ച് പടിയിറങ്ങുമ്പോൾ ഗുലാം നബി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒരു കാലത്ത് പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തിരുന്ന നരേന്ദ്രമോദിയെ വാഴ്ത്തിപ്പാടുന്നു എന്നത് കാലത്തിന്റെ അനിവാര്യമായ നീതി നടപ്പാക്കലാകാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.